ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എഫ് ജി കെ സി എ ഇറ്റ്സ് മീ ജിൻസി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും വരുന്ന പ്രവൃത്തി ഊർജം പവർ എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നതും അതിലാദ്യം നമ്മൾ പ്രവൃത്തിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവൃത്തി പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ ജൂള് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്നാണ് അതായത് പ്രവൃത്തി ഈക്വൽ ടു ബലം ഗുണിക്കണം സ്ഥാനാന്തരം നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് ഒരു ജൂളാണ് നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ഒരു ജൂള് തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ് തറ പ്രയോഗിച്ച ഘർഷണബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവുമാണ് തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച ഘർഷണ ബലം എന്താണ് നെഗറ്റീവുമാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഊർജ്ജമാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം ഊർജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് എർഗാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് ഊർജ്ജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ് ഊർജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് തോമസ് യങ് ആണ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് തോമസ് യങ് ആണ് ഊർജ്ജ സംരക്ഷണ നിയമം അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഊർജ്ജം എന്ന വാക്കാദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് ഊർജ്ജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതി സ്ഥിതികോർജവും കൂടുന്നു ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതിഗോർജം കൂടുന്നു ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതി ഓർജം ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം സ്ഥിതികോർജം കാണാനുള്ള എക്വേഷൻ ആണ് എം ജി എച്ച് എം ഡിനോട്ട് ചെയ്യുന്നത് പിണ്ടമാണ് ജി ഭൂഗുരുത്വകർഷണത്വരണമാണ് എച്ച് ഉയരമാണ് ഒഴുകുന്ന ജലം വീഴുന്ന വസ്തുക്കൾ പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജം എന്താണ് ഗതികോർജ്ജമാണ് ഒഴുകുന്ന ജലം വീഴുന്ന വസ്തുക്കൾ പായുന്ന ബുള്ളറ്റ് എന്നിവയിലെല്ലാം ഊർജ്ജം എന്താണ് ഗതികോർജ്ജമാണ് എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം എന്താണ് ഹാഫ് എം വി സ്ക്വയർ ആണ് ഗതികോർജത്തിന്റെ ഏർ ഇക്വേഷൻ ആണ് ഹാഫ് എം വി സ്ക്വയർ എമ്മ മാസാണ് വി എന്താണ് പ്രവേഗമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം നാല് മടങ്ങ് വർദ്ധിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജ്ജം നാല് മടങ്ങ് വർദ്ധിക്കും വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജവും കൂടുന്നു വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജവും കൂടുന്നു മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കുറയുന്നു എന്നാൽ സ്ഥിതിഗോർജം കൂടുന്നു മുകളിലേക്ക് ഒരു വസ്തു എറുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം എന്താണ് കുറയുകയും സ്ഥിതി കൂടുകയും ചെയ്യുന്നു ഊർജ സംരക്ഷണ നിയമം ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാൽ ഊർജം നഷ്ട കൂടാ ഊർജ നഷ്ടം കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമാണ് എന്ത് ഊർജ സംരക്ഷണ നിയമം ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങൾ നോക്കാം ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഘര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത് വിറക് കൽക്കരി ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഡീസല് പെട്രോള് മണ്ണെണ്ണ ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്നാണ് വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് എൽ പി ജി സി എൻ ജി ഹൈഡ്രജനാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യുവല് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്ന പ്രക്രിയയാണ് ജ്വലനം ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്ന പ്രക്രിയയാണ് ജ്വലനം ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടമാണ് സൂര്യൻ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ് ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടമാണ് സൂര്യൻ സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെ ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത് സൂര്യനിലെ ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത് പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജം ബയോഗ്യാസ് ജലം ജൈവപിണ്ഡം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം ബയോഗ്യാസ് ജലം ജൈവപിണ്ഡം പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയവ കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് സൗരോർജം കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് സൗരോർജം ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനമാണ് ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജ്ജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനമാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവറാണ് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ എന്താണ് പ്രവൃത്തിയുടെ നിരക്കാണ് പവർ പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡാണ് പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡാണ് പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് കുതിരശക്തിയാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്